നമുക്ക് ഇവിടെ മൂന്ന് ടൈപ്പ് എയർ കണ്ടീഷൻ സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം, രണ്ട് സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം, ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ, ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇപ്പം വിൻ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ തണുപ്പ് കാലമാണ്. അപ്പോൾ തണുപ്പ് കാലമാകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ടെമ്പറേച്ചർ എന്താണ്, ചൂട് ടെമ്പറേച്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചൂടാക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയറിക്ക് എടുക്കുന്ന എയറെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കിയിട്ട് ആ ചൂടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഏത് ഏരിയയാണോ ചൂടാക്കേണ്ടത് ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോക്കി വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചൂടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിനെ സ്വീകരിക്കുന്നു. ഈ സ്വീകരിക്കുന്ന എയറിനകത്ത് എന്തുണ്ട്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. ആ ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്ത് എയർ, ഫ്രഷ് എയർ മാത്രം എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കയറുന്നു. ഈ അകത്തേക്ക് കയറുന്ന ഫ്രഷ് എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെമ്പറേച്ചർ കൂടുതൽ, നല്ലൊരു എമൗണ്ട് ഹീറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടി വരുന്നത്. ആ കൂടി വരുന്ന ഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ ഹീറ്റിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യണം. അതിനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, പുറത്തേക്ക് വരാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യണം. അപ്പം നമ്മളറിയാം വരണ്ട അവസ്ഥ എന്നൊക്കെ പറയും. അപ്പോൾ വരൾച്ച പോകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമിഡിഫയർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹ്യൂമിഡിഫയർ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇവിടെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഹീറ്റിംഗ് ഓയിൽ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യും, ഈ കോയിൽ ഹീറ്റാവുകയും അത്രയും എമൗണ്ട് ഹീറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ബ്ലോവറിൽ വരത്തുള്ളൂ. അപ്പോൾ ഈ ബ്ലോവറിൽ നിന്ന് ഫാൻ ചെയ്തിട്ട് ഇതിനെ എങ്ങോട്ട് ചെയ്യുന്നു, ഏത് ഏരിയയാണ് ചൂടാക്കേണ്ടത് ആ ഏരിയയിലേക്ക് പോകുന്നു. ആ ഏരിയയിലേക്ക് പോയതിന് ശേഷം, അവിടെ ചൂടാക്കിയ ശേഷം, അവിടുന്ന് സ്വീകരിക്കുന്ന എയറിനെ, അവിടുന്നുള്ള എയറും ഇവിടുന്നുള്ള ചൂടും സ്വീകരിച്ചിട്ട് വീണ്ടും ഇതിനെ എന്ത് ചെയ്യുന്നു, റീസർക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് എന്ത് പറയുന്നത്, വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റമാണ്. സമ്മർ സീസൺ എന്താണ്, ചൂട് കൂടിയ സീസണാണ്. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, തണുപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് എയറിനെ സ്വീകരിക്കുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, തണുപ്പിക്കുന്നു. അപ്പോൾ ഈ തണുപ്പിക്കുമ്പോൾ, തണുപ്പ് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, വാട്ടർ കണ്ടൻറ് അളവ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ തണുപ്പ് കൂടുമ്പോൾ നമുക്കറിയാം, വെള്ളം തണുത്ത് കഴിയുമ്പോൾ അവിടെ എന്താകുന്നു, അവിടെ വാട്ടറിൻ്റെ കണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ വാട്ടർ കണ്ടൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സംഭ് ചെയ്യുന്നു. അതായത് വാട്ടർ കണ്ടൻസ് ഒഴുകി നമ്മൾ എന്ത് ചെയ്യുന്നു, സംഭ് ചെയ്യുന്നു. ഈ സംഭ് ചെയ്തതിന് ശേഷം ഇവിടെ തണുപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഏത് ടെമ്പറേച്ചറാണോ വേണ്ടത്, ഇപ്പം 22 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹ്യൂമൻ ബീയിങ്ങിന് കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ടെമ്പറേച്ചറാണോ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ഈ തണുത്തതിനെ എന്ത് ചെയ്യുന്നു, ചൂടാക്കിയിട്ട് നമ്മുടെ ബ്ലോവറിൽ എത്തിക്കുന്നു. ഈ ബ്ലോവർ അതിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് ഏത് ഏരിയയാണ് തണുപ്പിക്കേണ്ടത് ആ ഏരിയ തണുപ്പിച്ചിട്ട് വീണ്ടും ഇതെന്ത് ചെയ്യുന്നു, റീസർക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ എൻ്റെ സിസ്റ്റത്തിലേക്ക് ബാക്ക് ടു വരും. അടുത്ത വരുന്നത് എന്ന് പറയുന്നത് എന്ത്, ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം. അതായത് എന്താണ്, ഒരേപോലെ, അതായത് സമ്മർ സീസൺ വന്നാലും വിൻ്റർ സീസൺ വന്നാലും ഒരേ ആപ്ലിക്കേഷൻ. അപ്പോൾ സമ്മർ സീസൺ വരുമ്പോൾ നമുക്ക് എന്ത് വേണം, ചൂടാണ് വേണ്ടത്. ചൂട് വരുമ്പോൾ ഫിൽറ്ററിൽ നിന്ന് സ്വീകരിക്കുന്നു, കൂളിംഗ് ഡെഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത സാധനത്തിൽ നമ്മൾ എന്ത് വാട്ടർ കണ്ടൻറ് അനുസരിച്ച് ഇതിനെ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. ചൂടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോവർ വഴി ഏത് ഏരിയയാണോ ചൂടാക്കേണ്ടത് അവിടത്തേക്ക് കൊടുക്കുന്നു. വീണ്ടും തിരിച്ച് എന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു. അടുത്ത കണ്ടീഷൻ, നമുക്ക് തണുപ്പാണ് വരുന്നതെങ്കിൽ കൂളിംഗ് കോയിൽ എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നു. കൂളിംഗ് കോയിലിനകത്ത് ആക്റ്റീവ് ആവുന്നു. കൂളിംഗ് കോയിൽ ആക്റ്റീവ് ആവുന്നതിന് ഫലം ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ തണുപ്പിക്കുന്നു. തണുപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഹ്യൂമിഡിഫയർ അവിടെ എന്ത് ചെയ്യുന്നു, ഡെഡ് പൊസിഷനിലാണ്. ഹ്യൂമിഡിഫയർ ഡെഡ് പൊസിഷനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂളിംഗ് ആകുമ്പോൾ അവിടെ എന്തുണ്ട്, വാട്ടർ കണ്ടൻറ് ഉണ്ട്. നേരത്തെ കണ്ടീഷനിൽ ഇവിടെ ചൂടാക്കുമ്പോൾ നമ്മൾ വരുമ്പോൾ, അതായത് നമ്മൾ വിൻ്റർ കണ്ടീഷൻ സിസ്റ്റം വരുമ്പോൾ ഇവിടെ വരുമ്പോൾ, അതായത് കൂളിംഗ് കോയിൽ എത്തുമ്പോൾ ഇതിനെ തണുപ്പിക്കുമ്പോൾ വാട്ടർ കണ്ടൻറ് ഇല്ല. അതിനുവേണ്ടി നമ്മൾ നിന്ന് വാട്ടർ കണ്ടൻറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സമ്മർ സീസൺ വരുമ്പോൾ നമ്മൾ ഇവിടെ കൂൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ വാട്ടർ കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ഡെഡ് ആണ്. അപ്പം ആ സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റിംഗ് കോയിൽ എത്തുന്നു. നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ ചെയ്യുന്നത് അതനുസരിച്ച് ആ തണുപ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ ഏരിയയിലേക്ക് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ കംഫർട്ട്. ഹ്യൂമൻ കംഫർട്ട് എന്ന് വെച്ച് പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എയർ ടെമ്പറേച്ചർ, എയർ ഹ്യൂമിഡിറ്റി, എയർ മോഷൻ, ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ഒബ്ജക്റ്റ്, ക്ലോത്തിങ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളുടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് 22 to 27 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി എത്രയാണ്, നമ്മളുടെ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ് എത്രയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഫ്ലൂയിഡിൻ്റെ മോഷൻ, അതായത് നമ്മളുടെ എയറിൻ്റെ മൂവ്മെൻറ്റ് 0.3 to 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ്, പിന്നെ ക്ലോത്തിങ്.
ഒരു ഹ്യൂമൻ ബീങ്ങിന് കംഫർട്ട് ആയിട്ടുള്ള എന്ന് പറയണമെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് to 27 ആയിരിക്കണം, അതിൻ്റെ ഹ്യൂമിഡിറ്റി 55 to 65 ആയിരിക്കണം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 0.3 to 0.5 ആണ്. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ ജസ്റ്റ് ഈ 3 വീഡിയോസ് കാണുക, അതിനുശേഷം ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 4 മണിക്ക് പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.